മൂന്നാർ ഇക്കാനഗറിൽ വൈദ്യുതി വകുപ്പ് നിർമ്മിക്കുന്ന കമ്പിവേലി നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്നാരോപണം പ്രദേശവാസികൾ ദേവികുളം സബ് കളക്ടർക്കും റവന്യൂ കമ്മീഷണർക്കും അഭിഭാഷക മുഖേന പരാതി നൽകി നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും താമസക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് പി എച്ച് ഇ കോറി പ്രോജക്റ്റിനായി കെ എസ് ഇ ബിക്ക് സർക്കാർ പതിനാറ് ദശാംശം നാല് ഏക്കർ ഭൂമി വിട്ടു നൽകിയത് എന്നാൽ കരമടയ്ക്കുന്നതിനോ പോക്കോരോ നടത്തുന്നതിനോ അധികൃതർ തയ്യാറായില്ല എൺപത് വർഷം പൂർത്തിയായിട്ടും പദ്ധതി സാക്ഷാത്കരിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല സമീപങ്ങളിൽ താമസിക്കുന്ന അറുപത്തിരണ്ടോളം വരുന്ന താമസക്കാർ പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് വൈദ്യുതി വകുപ്പിന്റെ ഭൂമി എന്ന് പറഞ്ഞാണ് നിലവിൽ ഇവർക്ക് പട്ടയം നൽകാൻ സർക്കാർ തയ്യാറാകാത്തതെന്ന് ഇവർ പറയുന്നു ഇവരുടെ എല്ലാം പട്ടയാപേക്ഷ റിജക്ട് ചെയ്യുന്നത് ഇത് കെ സി ബിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ പി എച്ച് ക്വാറി പ്രോജക്റ്റിനു വേണ്ടി അക്യൂർ ചെയ്തു കൊടുത്താണ് ഇവരുടെ എല്ലാം പട്ടയാപേക്ഷ വർഷങ്ങളായിട്ട് റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ എസ് ഇ ബി പറയുന്നതനുസരിച്ചിട്ട് അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ പി എച്ച് ഇ ക്വാറി സൈറ്റിന് വേണ്ടിയിട്ടാണ് ഈ ലാൻഡ് അക്യൂർ ചെയ്ത് കൊടുത്തതെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം അനുമതിയില്ലാതെ ഭൂമിയിൽ വൈദ്യുതി വകുപ്പ് വേലി നിർമ്മാണം ആരംഭിച്ചു പ്രോജക്റ്റിനായി അനുവദിച്ച ഭൂമിയടക്കം ഇരുപത്തി എട്ട് ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് വേലി നിർമ്മാണം അനധികൃതമായി വേലി വേലുകെട്ടി അവിടെയുള്ള ആളുകളെ കൂടി ഓൾറെഡി പട്ടയം കൊടുത്ത പതിനേഴ് പേര് ഉണ്ട് അവരുടെ കൂടെ അവരുടെ വീടുകളിലൂടെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ വേലി കെട്ടി അവിടെയുള്ള ആളുകളെ കൂടി ഇറക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ഥലത്ത് നിന്ന് ഒഴിയേണ്ടി വരുമെന്ന അവസ്ഥ വന്നപ്പോൾ പ്രദേശവാസികൾ ദേവികുളം സബ് കളക്ടർക്കും റവന്യൂ കമ്മീഷണർക്കും പരാതി നൽകി വേലി നിർമ്മാണത്തിൽ അഴിമതി അന്വേഷിക്കുക താമസക്കാരുടെ സാന്നിധ്യത്തിൽ വൈദ്യുതി വകുപ്പിൻ്റെ ഭൂമി അളന്നു തിരിച്ച് പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ഇടുക്കി